അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച തിരുവനന്തപുരത്ത് കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടത്തും മഴയിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. വിവരങ്ങളുമായി വി എസ് അനു ചേരുകയാണ്. അനു, മഴ ഇപ്പോഴും ശക്തമായി തന്നെ തെക്കൻ കേരളത്തിൽ തുടരുകയാണ്. വലിയ നാശനഷ്ടമാണോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? വിവരങ്ങൾ എന്താണ്? രടുക, തീർച്ചയായും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. രണ്ട് ദിവസം കൂടെ മഴയും അതുപോലെ തന്നെ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരുമെന്നാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അല്പസമയം മുമ്പ് മന്ത്രി, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനുള്ള യോഗം ചേർന്നു. ജില്ലാ കളക്ടർ നവജോത് ഖോസ, അതുപോലെ തന്നെ മന്ത്രി ആന്റണി രാജു, ജില്ലാ റൂറൽ എസ് പി മധു, അതുപോലെ തന്നെ ഡി സി പി ഉൾപ്പെടെയുള്ള മേയർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഏതായാലും നിലവിൽ ജില്ലയുടെ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നുള്ളൊരു മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ജില്ലയിൽ ഇതുവരെ 33 ക്യാമ്പുകളിലായി 571 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. 7 ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യമുണ്ട്. ജില്ലയിലെ മലയോര മേഖലയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി, രാത്രിയാത്ര പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൈനിങ്, അതുപോലെ തന്നെ പാറ പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നിരോധിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. ജില്ലയെ സംബന്ധിച്ച് വലിയ നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അറബിക്കടലുണ്ടായ ചക്രവാത ചുഴിയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിട്ടുള്ള ന്യൂനമർദ്ദവും വരുന്ന ദിവസങ്ങളിൽ കൂടി തിരുവനന്തപുരത്ത് ശക്തമായ മഴയ്ക്ക് കാരണമാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും ശക്തമായി തുടരുന്നു. പ്രത്യേകിച്ച് ജില്ലയിലെ മലയോര മേഖലകളിലും തീരപ്രദേശത്തും വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടായത്. ഏതായിരുന്നാലും ഈ ഏതെങ്കിലും അടി, മണ്ണിടിച്ചിലോ അല്ല അതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി അവിടെ ക്യാമ്പുകൾ അടക്കം തുടങ്ങാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കുമെന്ന് ജില്ലാ കളക്ടർ നവജോത് ഖോസ വ്യക്തമാക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ കോർപ്പറേഷൻ, ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ഇപ്പോൾ തന്നെ പ്രവർത്തനം ആരംഭിക്കും. ഏത് അടിയന്തര ഘട്ടത്തിലും ഇവർക്ക്, ജനങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ അല്പസമയം മുമ്പ് ഡി ജി പി അനിൽകാന്തിന്റെ വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും പറയുന്നത് ഏത് സാഹചര്യത്തിലും പോലീസിനെ ബന്ധപ്പെടാം, ഏത് സാഹചര്യവും നേരിടാൻ പോലീസ് തയ്യാറാണ്, അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല നാവികസേന, കരസേന ഉൾപ്പെടെയുള്ള കേന്ദ്ര പ്രതിരോധ സംവിധാനങ്ങളുടെ സഹായവും ഇപ്പോൾ നിലവിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആകുലപ്പെടേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ തിരുവനന്തപുരത്തില്ല. രേണുക സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരത്ത് റെഡ് അലർട്ടാണ്. അതുകൂടാതെ 5 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തമാകുമോ എന്നുള്ളൊരു ആശങ്ക കണക്കിലെടുത്തുകൊണ്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും അതുപോലെ തന്നെ അതിനെ ബന്ധപ്പെട്ട മന്ത്രിമാരും നേതൃത്വം നൽകുന്നുണ്ട്. രേണുക, വി എസ് അനു ആണ് വിവരങ്ങൾ നൽകിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, എന്നാൽ ഏത് സാഹചര്യവും നേരിടാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അധികൃതർ ഉറപ്പുവരുത്തുകയാണ്.